എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മകരസംക്രാന്തി സ്പെഷ്യൽ വെൺപൊങ്കലും സ്വീറ്റ് പൊങ്കലുമാണ്. ആദ്യം നമുക്ക് വെൺപൊങ്കൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെൺപൊങ്കൽ ഉണ്ടാക്കാനായി ഞാനിവിടെ അരക്കപ്പ് പച്ചരി, അരക്കപ്പ് ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി ഒരു കപ്പാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ അരിയും ചെറുപയർ പരിപ്പും കൂടെ നമുക്കൊരു അഞ്ചാറ് പ്രാവശ്യം വെള്ളമൊഴിച്ച് നന്നായി കഴുകി അരിച്ച് വയ്ക്കാം. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന പച്ചരിയും ചെറുപയർ പരിപ്പും 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് 1:4 റേഷ്യോയിൽ 1 കപ്പ് അരിക്കും ദാലിനും കൂടെ 4 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അരിയും ദാലും മെഷർ ചെയ്ത് അതേ കപ്പിൽ തന്നെ വേണം നമ്മൾ വെള്ളവും മെഷർ ചെയ്ത് എടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ കേൾക്കുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസും ദാലും നന്നായി കുക്കായിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് പൊങ്കലുണ്ടാക്കാൻ. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ കായവും 1 ടേബിൾ സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ആവശ്യത്തിന് കാഷ്നട്ടും ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. റൈസ് ദാൽ മിക്സിലേക്ക് ഇത് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെൺപൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വീറ്റ് പൊങ്കൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്വീറ്റ് പൊങ്കൽ ഉണ്ടാക്കാനായി നമ്മൾ വെൺപൊങ്കൽ ഉണ്ടാക്കിയ പോലെ തന്നെ 1/2 കപ്പ് പച്ചരിയും 1/2 കപ്പ് ചെറുപയർ പരിപ്പും കൂടെ എടുക്കുക. അതിനുശേഷം ഒരു 5 to 6 ടൈംസ് നന്നായി കഴുകി ഇത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് റൈസ് ദാൽ മിക്സിന് വേണ്ടി 3 കപ്പ് വെള്ളവും 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനിയും ഇത് 4 വിസിൽ കേൾക്കുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കിതിനാവശ്യമുള്ള ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പും 1/2 കപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായി ബോയിൽ ചെയ്തെടുക്കാം. ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും ഇതിനാവശ്യമുള്ള കാഷ്നട്ടും റേസൻസും നമുക്ക് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ റൈസും ദാലും ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അരിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് കാഷ്നട്ട് റൈസൻസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനിയും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്വീറ്റ് പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.